ഇങ്ങനെ ടാറ് പോലെ കറുത്ത നിറത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പാർവതി പുത്തനാറിലാണ് ഇതിവിടുത്തെ മാത്രം സ്ഥിതിയല്ല തിരുവനന്തപുരത്തെ ഇടങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന അവലോകന യോഗങ്ങൾക്ക് പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ സ്ഥിരം പ്രഖ്യാപനം വരും ശുചീകരണ യജ്ഞം ശക്തിപ്പെടുത്തും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പിന്തുണയും ഉണ്ടാകും വെള്ളി ശനി ഞായർ ദിവസങ്ങൾ സംസ്ഥാനത്ത് സമഗ്രമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ പ്ലാന് എപ്പോഴും പാളും പ്ലാൻ ബി ഇല്ലതാനും മാലിന്യ നീക്കം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനുദിനം വർദ്ധിക്കുന്ന പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം കൊച്ചിയിൽ മാത്രമല്ല സംസ്ഥാനത്തെ ഒട്ടുമിക്ക നഗരങ്ങളിലും സ്ഥിതി ഇതുതന്നെയാണ് ജൂണിൽ കാലവർഷം എത്തുമെന്ന് എത്രയോ മുന്നേ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് പക്ഷേ മഴയും ശക്തമായി പകർച്ചപ്പനി വ്യാപനവും രൂക്ഷമായ ശേഷം മാത്രമാണ് ഡ്രൈ ഡേയെ പറ്റിയും പറ്റിയുമെല്ലാം നമ്മൾ ആലോചിച്ചു തുടങ്ങിയത് അതിൻ്റെ ഫലമായതായിപ്പോൾ നാട്ടിലെ തോടുകളും ഓടകളുമെല്ലാം കൊതുക് വളർത്തൽ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു ഇടവിട്ടുണ്ടാകുന്ന മഴയാണ് കൊതുക് പെരുകുന്നതിന്റെ പ്രധാന കാരണം ഒരു മഴ പെയ്ത കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകുന്നില്ല കൊതുകിന് ആവശ്യമായ സമയം കിട്ടുന്നു പക്ഷേ കാലാവസ്ഥ താളം തെറ്റിയതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞ ആളുകളെ പനിക്കിടക്കയിലേക്ക് വിട്ടുകൊടുക്കാനാകില്ലല്ലോ പനി പ്രശ്നമുണ്ട് കൊതുകിന്റെ പ്രശ്നമുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും തലസ്ഥാനത്തു കൂടി ചീറിപ്പായുന്നതാണ് വാഹനത്തിലിരുന്നൊന്ന എത്തി നോക്കിയാൽ നഗരത്തിലെ അവസ്ഥ മനസ്സിലായേനെ ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രശ്നപരിഹാരവും ഉണ്ടായേനെ എന്നാൽ ഒന്നും നടന്നിട്ടില്ല മാലിന്യങ്ങൾക്കിടയിൽ കൊതുക് കടികൊണ്ട് പനിക്കിടക്കയിലേക്ക് പോകാൻ തന്നെയാണ് നമ്മളുടെ വിധി അമൽത്തേനപറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം